നമസ്കാരം. പലപ്പോഴും ദമ്പതികൾ പരസ്പരം കുറ്റപ്പെടുത്താറുണ്ട്. ഭർത്താവ് പറയും ഭാര്യയ്ക്ക് ലൈംഗിക താല്പര്യമില്ല, ലൈംഗിക ചിന്തയില്ല, അല്ലെങ്കിൽ അവിടെ ലൈംഗികമായി ഉത്തേജിക്കപ്പെടുന്നില്ല, ആ രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് താല്പര്യമില്ല എന്ന് ഇത് പറഞ്ഞ് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളും മറ്റ് ബന്ധങ്ങളും പുലർത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് ലൈംഗികമായി ഉത്തേജനം വരണമെന്നുണ്ടെങ്കിൽ ഹോർമോണിൻ്റെ അളവ് പ്രാധാന്യമുള്ളതാണ്. ഈ ഹോർമോണിൻ്റെ അളവിനെ അഫക്റ്റ് ചെയ്യുന്ന ഏത് അവസ്ഥയും, ഹോർമോൺ തകരാറുകൾ, ശാരീരിക അസ്വസ്ഥ്യങ്ങൾ, ഓവറിക്കുണ്ടാകുന്ന നീർക്കെട്ടുകൾ, അല്ലെങ്കിൽ യൂട്രസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, അമിത തൂക്കം, വ്യായാമക്കുറവ്, ഇവയെല്ലാം അവർക്ക് ലൈംഗിക ചിന്തകൾ കുറയുവാൻ കാരണമാകും. നമുക്കറിയാം ഒരു സ്ത്രീക്ക് എപ്പോഴും എല്ലാ സമയത്തും ഒരുപോലെയല്ല ലൈംഗിക താല്പര്യമെന്ന്. അണ്ടോത്പാദന സമയത്ത് അവരുടെ ലൈംഗിക താല്പര്യം കൂടിയിരിക്കും. പുരുഷന്മാരെ പോലെ തന്നെ ലിംഗത്തിലേക്കുള്ള രക്തോട്ടവും അവരുടെ ലൈംഗിക താല്പര്യത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ലൈംഗിക പ്രശ്നങ്ങൾ, ലൈംഗിക താല്പര്യക്കുറവോ ലൈംഗിക ചിന്തകുറവോ പങ്കാളിയുമായി ഉത്തേജിക്കപ്പെടുന്നില്ല എങ്കിൽ ശാരീരിക കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ലൈംഗിക പ്രശ്നങ്ങളും പലപ്പോഴും മൂടി വച്ചിട്ട് ഭാര്യയുടെ മേൽ ആരോപിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഭർത്താവിന് ശീഘ്രസ്കലനമോ ഉദാഹരണ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ആ ഒരു ലൈംഗിക അനുഭൂതി ലഭിക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ താല്പര്യം കുറയും. അപ്പം ലൈംഗികത എന്ന് പറയുന്നത് ലൈംഗിക താല്പര്യം വരിക, ചിന്തകൾ വരിക, ലൈംഗികമായി ഉത്തേജിക്കപ്പെടുക, അനുഭൂതി വരിക, ആ ഒരു ഘട്ടത്തിലൂടെ സ്ത്രീക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ, പങ്കാളിയിൽ നിന്ന് അത് ലഭിക്കുന്നില്ല എങ്കിൽ വർഷങ്ങളോളമുള്ള അനുഭവം അവർക്കൊരു തരം ലൈംഗിക മരവിപ്പ് ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവരവരെ പറ്റി തന്നെയുള്ള പ്രതിച്ഛായക്കുറവ്, മറ്റുള്ളവർ വണ്ണം കൂടി, അല്ലെങ്കിൽ കളറില്ല, അല്ലെങ്കിൽ താനൊരു സുന്ദരിയല്ല എന്നുള്ളൊരു ചിന്ത ഒരാൾക്കുണ്ടെങ്കിലും അത് അഫക്റ്റ് ചെയ്യാം. പലപ്പോഴും മാതാപിതാക്കളോ കൂട്ടുകാരികളൊക്കെ നീ കറുത്തതാണ്, അല്ലെങ്കിൽ നീ തടിച്ചതാണ്, ഇങ്ങനെയൊക്കെ വർഷങ്ങളോളം കേൾക്കുന്ന ആ ഇമേജുകൾ അവർക്ക് അവരെ പറ്റി തന്നെയുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കുറയ്ക്കുകയും ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മറ്റ് ബന്ധങ്ങൾ പോലെയല്ല. ഒരു ദിവസമോ ഒരു രാത്രിയോ ഒരാഴ്ചയോ ഒരു മാസമോ നീണ്ടു നിൽക്കുന്നൊരു കാര്യമല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ചെറുപ്രായത്തിൽ നമ്മുടെ കൂടെ വരുന്ന പങ്കാളി നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൻ്റെ ജയത്തിലും പരാജയത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് പങ്കാളി. മറ്റ് ബന്ധങ്ങൾക്കൊന്നും അത്ര ദൈർഘ്യമുണ്ടാകുകയില്ല. മറ്റ് ബന്ധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബന്ധം സുഖമായി പോകണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കണം. ഭാര്യയും ഭർത്താവും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ പ്രശ്നങ്ങളെ ഒരു അതിരുവിട്ട് പോകാതിരിക്കുവാൻ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കണം. പരസ്പരം കുറ്റപ്പെടുത്തുക, വീട്ടുകാരെ പറ്റി പറയുക, അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു നടക്കുക, ഇതൊക്കെ നമുക്കറിയാം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം അതൊക്കെ മനസ്സിലവരെ മുറിവുകളുണ്ടാക്കും. മുറിവുകളുണ്ടായാൽ ആ മുറിവുകൾ കഴിയുവാൻ താമസം വരും. അത് പരസ്പര ബന്ധത്തെ ബാധിക്കും. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ലൈംഗിക സ്ത്രീകൾക്ക് ലൈംഗിക മരവിപ്പ്, ലൈംഗിക ചിന്തകളില്ലാതിരിക്കുക, ലൈംഗികമായിട്ട് ഉത്തേജിക്കപ്പെടാതിരിക്കുക, പങ്കാളിയുമായി ബന്ധപ്പെട്ടതിന് ശേഷവും ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നില്ല എങ്കിൽ അതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ പൊരുത്തപ്പെട്ടു പോകുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമാകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതര ബന്ധങ്ങളിലേക്കും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുകയും വേറെ രീതിയിൽ അതിൻ്റെ പ്രതിഫലനം കുടുംബത്തിലുണ്ടാകുകയും ചെയ്യും. ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, നമ്മൾ ഹോർമോൺ തെറാപ്പിയുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ, അല്ലാതെ സ്വയം ചികിത്സിക്കരുത്. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അവർക്ക് താല്പര്യക്കുറവ്, ഉത്തേജിപ്പെടുവാൻ താമസം, അല്ലെങ്കിൽ പങ്കാളി ലൈംഗികമായി ഇടപെടുമ്പോഴും ആ ഒരു ചിന്തകൾ വരുന്നില്ല എങ്കിൽ
തീർച്ചയായും അത് ചികിത്സിക്കപ്പെടേണ്ടതാണ്. കാര്യം കണ്ടുപിടിച്ച് ചികിത്സിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.